വിഖ്യാത കർണാടക സംഗീതജ്ഞ പാറശാല ബി പൊന്നമ്മാൾ അന്തരിച്ചു. 96 വയസ്സായിരുന്നു. തിരുവനന്തപുരം വലിയ ശാലയിലെ വസതിയിൽ ഉച്ചയ്ക്ക് 1 മണിയോടെയായിരുന്നു അന്ത്യം. സംസ്കാരം നാളെ രാവിലെ 9 ചാല ബ്രാഹ്മണ സമുദായ ശ്മശാനത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ. സംഗീതം തന്നെ ജീവിതമാക്കിയ മഹാവിദുഷി മാത്രമായിരുന്നില്ല, ശുദ്ധ സംഗീത പാഠങ്ങൾ തലമുറകൾക്ക് പകർന്നു നൽകിയ മഹാഗുരു കൂടിയായിരുന്നു പാറശാല പൊന്നമ്മാൾ. തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തോട് ചേർന്ന നവരാത്രി മണ്ഡപത്തിൽ ആദ്യമായി കച്ചേരി അവതരിപ്പിച്ച വനിതയാണ് അവർ. സ്വാതി തിരുനാൾ സംഗീത കോളേജിലെ ആദ്യകാല വിദ്യാർത്ഥികളിൽ ഒരാളായ പൊന്നമ്മാൾ ഹരികേശൻ നല്ലൂർ, മുത്തയ്യ ഭാഗവതർ, ശെമ്മാങ്കുടി ശ്രീനിവാസ് അയ്യർ എന്നിവരുടെ പ്രിയ ശിഷ്യയായിരുന്നു. അവിടെ നിന്ന് സ്ഫുടം ചെയ്തെടുത്ത സംഗീതം പിന്നീട് അവർ തലമുറകളിലേക്ക് പകർന്നു. കോട്ടൺ ഹിൽ സ്കൂളിൽ സംഗീതാധ്യാപികയായി തുടങ്ങി ഔദ്യോഗിക ജീവിതം. പിന്നീട് സ്വാതി തിരുനാൾ കോളേജിൽ പ്രൊഫസറായി. തൃപ്പൂണിത്തുറ RLB കോളേജ് പ്രിൻസിപ്പലായാണ് വിരമിച്ചത്. ഒരു ഗൗരവമുള്ള സംഗീതമായിരുന്നു അത്. അവരുടെ സംഗീതക്കാരെല്ലാം എല്ലാവരും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു അമ്മയായിട്ട് ആദരിക്കുന്ന, അല്ലെങ്കിൽ ചെറിയ തലമുറ മുത്തശ്ശിയായിട്ട് ആദരിക്കുന്ന അത്ര വലിപ്പമുണ്ടായിരുന്നു അവരുടെ മനസ്സിൽ. നെയ്യാറ്റിൻകര വാസുദേവൻ, MG രാധാകൃഷ്ണൻ, ഡോക്ടർ കെ ഓമനക്കുട്ടി തുടങ്ങിയവരൊക്കെ പൊന്നമ്മാളിന്റെ പ്രമുഖ ശിഷ്യഗണങ്ങളിൽ ഉൾപ്പെടുന്നു. എനിക്ക് വലിയ സങ്കടമുണ്ട് ടീച്ചറിന്റെ തിരോധാനത്തിൽ. പിന്നെ ടീച്ചറിന് കിട്ടാവുന്ന സൗഭാഗ്യങ്ങളൊക്കെ കിട്ടിയിരുന്നു. ആ ആത്മാവിന് വേണ്ടി ഞാൻ ആദരാഞ്ജലികളും നിത്യശാന്തി നേരുന്നു. 2017 രാജ്യം പത്മശ്രീ ബഹുമതി നൽകി ആദരിച്ചു. സ്വാതി പുരസ്കാരം, ചെമ്പൈ പുരസ്കാരം, സംഗീത നാടക അക്കാദമി പുരസ്കാരം, അങ്ങനെ നിരവധി ബഹുമതികൾ ലഭിച്ചിട്ടുണ്ട്. അവരെ ഒരിക്കലും നമുക്ക് അവരുടെ കോൺട്രിബ്യൂഷൻസ് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഇത്രയും വലിയ കോൺട്രിബ്യൂഷൻസ് ആണ് പിന്നെ നമുക്ക് കർണാടക സംഗീതത്തിന് വേണ്ടിയിട്ട് അവർ നൽകിയിട്ടുള്ളത്. അവരുടെ ശിഷ്യഗണങ്ങള് ആ പിന്തുടർച്ച വലിയൊരു ട്രഡീഷൻ ആണ്. 2018 പാറശാല പൊന്നമ്മാളിനെ കുറിച്ച് ഒരു വാർത്താചിത്രം പുറത്തിറക്കിയിരുന്നു. ഈ ജീവിതത്തിന്റെ പേര് സംഗീതം എന്നായിരുന്നു ഡോക്യുമെന്ററിയുടെ പേര്. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.